സംസ്ഥാനത്ത് സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് സ്കൂളുകൾ വീണ്ടും തുറന്നത്. അംഗൻവാടികളും പ്രീ പ്രൈമറി സ്കൂളുകളും തുറന്നിട്ടുണ്ട്. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഈ മാസം 21 മുതൽ തന്നെ ക്ലാസുകൾ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ചിരുത്തി വൈകിട്ട് വരെയാവും. 28 മുതൽ ക്ലാസുകൾ വൈകിട്ട് വരെയാക്കാനായിരുന്നു കോവിഡ് അവലോകന യോഗത്തിലെ തീരുമാനമെങ്കിലും ഒരാഴ്ച മുമ്പ് തന്നെ ഈ മാറ്റം നടപ്പാക്കുകയാണ്. സംസ്ഥാനത്തെ അംഗൻവാടികളും പ്രീ പ്രൈമറി സ്കൂളുകളും തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അംഗൻവാടിയിലും പ്രീ പ്രൈമറിയിലും കുട്ടികൾ ഇത്തവണ എത്തിയതെന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ അനുഭവമായിരുന്നു ഇത്തവണ. മിഠായികളും കളിക്കോപ്പുകളുമൊക്കെ നൽകിയാണ് പല വിദ്യാലയങ്ങളും കുട്ടികളെ വരവേറ്റത്. അംഗൻവാടി പ്രവേശനോത്സവം കൊടിയത്തൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാരക്കുറ്റി അംഗൻവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് നിർവഹിച്ചു. ജനപ്രതിനിധികളും പി ടി എ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. കൊടിയത്തൂർ ജി എം യു പി സ്കൂളിന് കീഴിലെ പ്രീ പ്രൈമറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വേറിട്ടതായി. അധ്യാപകന്റെ പ്രാർത്ഥനാഗാനത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചിരുന്നത്. പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എ പി മുജീബ് അധ്യക്ഷനായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ, എസ് എം സി ചെയർമാൻ ഉമർ പുതിയോട്ടിൽ, പ്രധാനാധ്യാപകൻ ഇ കെ അബ്ദുൽ സലാം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തോട്ടുമുക്കം ദേവസ്വം ഗാർഡ് അംഗൻവാടിയിലും പ്രവേശനോത്സവം ആവേശമായി. 20 കുട്ടികളാണ് ഇത്തവണ പ്രവേശനം നേടിയത്. ന്യൂസ് ബ്യൂറോസ് സി ടി വി പ്രാദേശിക വാർത്ത.